മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനെ നമുക്ക് കാണാം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇരുവരും ഇപ്പോൾ ആ സംഭവ സ്ഥലത്ത്, അതായത് ദൗത്യം നടക്കുന്ന സ്ഥലത്ത്, രക്ഷാദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് അവർ എത്തുകയാണ്. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി അവർക്കൊപ്പം ഉണ്ട്. ഷഫീദ്, എന്താണ് പുതിയ വിവരം? ഷഫീദ്, ഗോപികൃഷ്ണ, ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി സംഭവ സ്ഥലം സന്ദർശിക്കുകയാണ്. എന്താണ് രക്ഷാപ്രവർത്തന പുരോഗതി, തിരച്ചിൽ പുരോഗതി എന്നുള്ള കാര്യം മന്ത്രി വി ശിവൻകുട്ടി അതുമായി ബന്ധപ്പെട്ട് സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു. ഇപ്പോൾ അകത്തേക്ക് പോയ സ്ക്യൂബ നമ്മൾ സാധ്യമായിട്ടുണ്ട് കേട്ടോ. കയറോ കയറോ. നല്ല വലിയ തടസ്സമുണ്ടോ? കല്ലുണ്ട്, പിന്നെ നല്ല ചവറ ചവറ. ഇതാണ് ഇപ്പോൾ ഒരു സ്ക്യൂബ ടീം അംഗം പറഞ്ഞ ഒരു മറുപടിയാണ് ഗോപകൃഷ്ണൻ നമ്മൾ കേട്ടത്. അതായത് അകത്തേക്ക് അവർ കയറുകയാണ്. അതായത് അവിടെ കല്ലുണ്ട്, മാത്രമല്ല ചവറുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ വീണ്ടും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് തിരച്ചിലെത്തി പോകാൻ തടസ്സമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി തരത്തിലുള്ള വിവരങ്ങൾ തേടുകയാണ്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട്, ഫയർഫോഴ്സ് ഓഫീസറോട് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടത്താൻ കഴിയും, ഇതുവരെയായി തിരച്ചിൽ എന്നടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. ഇതുവരെയും നമുക്ക് ഇതിനകത്തേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേബിളായി അവർക്ക് അകത്തേക്ക് പുള്ളോൺ ചെയ്ത് അങ്ങോട്ടേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിലേറ്റവും നമുക്കിപ്പോഴും അതിനകത്ത് രക്ഷാപ്രവർത്തനത്തിൽ തിരിച്ചടിയാകുന്ന ഒരു കാര്യം. പക്ഷേ അത് സാധ്യമാക്കുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. അവർ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അവർ ശ്രമിക്കുകയാണ് സമാനമായ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ അതവർ യാഥാർത്ഥ്യമാക്കുന്നു, അതല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തനം യാഥാർത്ഥ്യമാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഈ സംഭവ സ്ഥലം സന്ദർശിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം മടങ്ങുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട വി ശിവൻകുട്ടിയോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം അടക്കം, അല്ലെങ്കിൽ ഈ തിരച്ചിൽ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായി എന്നതിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തേടാനും കഴിയും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും മന്ത്രിയുടെ പ്രതികരണം അടക്കം നമ്മൾ അതിനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. ഏതായാലും അദ്ദേഹം ഈ പ്രദേശത്ത് നിന്ന് അദ്ദേഹം അങ്ങോട്ട് മാറി നിന്ന് പ്രതികരിക്കാമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം. ഏതായാലും രാവിലെ മുതൽ 6 മണി മുതൽ തുടങ്ങിയിട്ടുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നു. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. മനസ്സിലായി? ഈ രക്ഷാപ്രവർത്തന ഇടം പറയാം. രക്ഷാപ്രവർത്തനം നല്ല നിലയിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ 3 മണിക്കൂർ നേരം അശ്രാന്ത പരിശ്രമത്തിലാണ് ഫയർഫോഴ്സും നഗരസഭയും പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ ഫയർഫോഴ്സിന്റെ ഓഫീസർമാർ പറഞ്ഞത് വളരെ അശ്രാന്ത പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള നിലയിലാണ് അവർ സൂചിപ്പിച്ചത്. അങ്ങോട്ട് മാറിയെന്ന് ഞാൻ പറയാം. ഇവിടെ വെള്ളം അദ്ദേഹം എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും കൃത്യമായി നടക്കുന്നു, ഉടൻ തന്നെ അത് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി. അദ്ദേഹം ഈ തിരക്കുണ്ട്, ഭയങ്കരമായ കൺജസ്റ്റഡ് ആണ്. മാത്രമല്ല ഈ പ്രദേശത്ത് ചെളി, നമുക്ക് നിൽക്കാൻ കഴിയാത്തത്ര ദുർഗന്ധം, ഇതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് സ്വാഭാവികമായും അവിടെ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം കുറെ നേരമായി അവിടെ നിൽക്കുന്നു, നമുക്ക് രാവിലെ മുതൽ തന്നെ സഹിക്കാൻ കഴിയാത്തത്ര പ്രശ്നം അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഏതായാലും മന്ത്രി പ്രതികരിച്ചത് രക്ഷാ അടക്കമുള്ള കാര്യങ്ങൾ അത് ഊർജിതമായി പുരോഗമിക്കും. സമയത്തുള്ള നമുക്ക് മേയറുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് തേടാം. കാരണം മേയറാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ. ഇപ്പോൾ വീണ്ടും മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ 3 മണിക്കൂർ നേരമായി നമ്മുടെ ഒഴുക്കിൽപ്പെട്ടു പോയ തൊഴിലാളിയെ കണ്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും പോലീസും തിരുവനന്തപുരം നഗരസഭയും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ ഓഫീസർമാർ എന്നോട് പറഞ്ഞത് എല്ലാ അവർക്ക് സാധ്യമായ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് ഉള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ സൂചിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ഇതൊരു പ്രശ്നം എന്ന് വെച്ചാൽ റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ് ഇത്. പല 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 ഘട്ടങ്ങളിലും നമ്മൾ ഈ നഗരത്തിന്റെ വെള്ളപ്പൊക്കം, പ്രത്യേകിച്ച് തമ്പാനൂരിലെ വെള്ളപ്പൊക്ക കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചുകൂട്ടുന്ന യോഗത്തിലൊക്കെ തന്നെ ഗവൺമെന്റ് അല്ലെങ്കിൽ നഗരസഭ ഇതിന്റെ ശുചീകരണ പ്രവർത്തനം നടത്താമെന്ന് പറയുന്ന അവസരത്തിലൊക്കെ തന്നെ റെയിൽവേ അത് സമ്മതിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് വൃത്തിയാക്കി ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണെന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇപ്പോൾ അവിടെ ഈ മാലിന്യം അടിഞ്ഞുകൂടി കിടന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യൻ റെയിൽവേക്കാണ്. ഇത്
ഇല്ല, ഇന്ത്യൻ റെയിൽവേ ഒരു കാര്യം ചെയ്തിട്ടില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മന്ത്രി വി ശിവൻകുട്ടിയാണ് ഈ സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം അദ്ദേഹം ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒന്ന്, ഈ തെരച്ചിൽ നടപടി അടക്കമുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ മുതൽ നഗരസഭയും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടവും വേണ്ട വിധത്തിലുള്ള ക്രമീകരണങ്ങൾ എടുത്തു. മാത്രവുമല്ല, ഇതിൽ റെയിൽവേയോട് പലപ്പോഴായി ആവശ്യപ്പെട്ടു നഗരസഭ അത് തങ്ങൾ ഇത് ചെയ്തോളാം, പക്ഷേ റെയിൽവേയുടെ ഭാഗത്ത് തങ്ങളുടെ നീക്കമുണ്ടായില്ല, റെയിൽവേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തുണ്ടായ ഒരു സംഭവമാണ് എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടിയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഇപ്പോൾ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് മന്ത്രി വി ശിവൻകുട്ടിയുമായി സംസാരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ വീണ്ടും സ്ക്യൂബ ഡൈവേഴ്സ് അവിടേക്ക് ഇറങ്ങും, അതായത് ആഴത്തിലേക്ക് ആ തുരങ്കത്തിലേക്ക് ഇറങ്ങും. അതിനുശേഷം മാത്രമായിരിക്കും ഇതിൽ എന്താണ് നടക്കുക. കാരണം കുറച്ചധികം ഗോപീഷ് നമ്മളൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയ കാര്യം, അതായത് ഈ തുരങ്കപാതയ്ക്ക് ഏതാണ്ട് 150 മീറ്ററോളം ദൂരമുണ്ട്, അതായത് 150 മീറ്ററോളം ദൂരമുണ്ട്. ഈ പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ നിന്ന് പ്ലാറ്റ്ഫോം നമ്പർ 4 അത് കഴിഞ്ഞിട്ട് റോഡ് അവിടെയാണ് ഇത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്രയധികം സ്ഥലത്തേക്ക് കയറി കൂടിപ്പോയ ഒരു തെരച്ചിൽ അത് വലിയ എക്യുപ്പഡ് ആയിട്ടുള്ള വെൽ എക്യുപ്പഡായി വലിയ സന്നാഹങ്ങളോടുകൂടി മാത്രം നടക്കുന്ന ഒരു കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ രീതിയിലുള്ള ഒരു നീക്കം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ മന്ത്രിയും സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തുകയാണ്, അതായത് പൂർണ്ണ അർത്ഥത്തിൽ ഇത് റെയിൽവേയുടെ ഉത്തരവാദിത്തമായിരുന്നു, പക്ഷേ റെയിൽവേ അത് നടത്തിയില്ല, റെയിൽവേക്ക് നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു. ആ വിഷയത്തിൽ അല്പസമയത്തിനുള്ളിൽ മേയർ ആര്യരാജൻ നമ്മളോട് പ്രതികരണം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേയറുടെ അതിലെ കാര്യം, കാരണം ആ സർക്കുലറിന്റെ കോപ്പി അടക്കമുള്ള കാര്യങ്ങൾ നമ്മളാണ് അതുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രതികരണം മേയറുടെ ഭാഗത്ത് നിന്നുണ്ടാകും. ഏതായാലും ഇപ്പോൾ തിരക്കിട്ട നീക്കം അത് എന്തു പറ്റി, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ജോയി എന്ന മാരായമുട്ടം സ്വദേശി അപകടത്തിൽപ്പെട്ടിട്ട് അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു അവകാശം അതുണ്ട്. സ്വാഭാവികമായിട്ടുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ആ ശ്രമങ്ങൾ തുടരുകയാണ്. വലിയ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എല്ലാ തരത്തിലും മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ അവർ നടത്തിയതാണ്. പക്ഷേ ഇതിൽ തിരിച്ചടിയത് ആദ്യ ഘട്ടത്തിൽ മാലിന്യമാണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ, അതായത് മാലിന്യം പൂർണ്ണമായും ഹ്യൂമൻ എഫോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് യാഥാർത്ഥ്യമാക്കി. പക്ഷേ അടുത്ത ഘട്ടത്തിൽ അതിന് തടസ്സമായ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഈ ടണലിനകത്തേക്കുള്ള കുറച്ച് ചവറുകളും അതേപോലെ തന്നെ അതിനകത്തെ കല്ലുകളും ചെളികളുമാണ്. പക്ഷേ അങ്ങോട്ടേക്ക് കയറാൻ, അല്ലെങ്കിൽ ഇതിനോടകം തന്നെ കയറി അവർ തിരിച്ചിറങ്ങി വീണ്ടും കയറാനുള്ള ശ്രമങ്ങളും നീക്കങ്ങളും ഒക്കെ അവർ നടത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മന്ത്രി വീണ്ടും ആ മാധ്യമങ്ങളെ അതുമായി ബന്ധപ്പെട്ട് കാണുന്നു. അദ്ദേഹം മറ്റെന്തോ കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നു. ഒരു തൊഴിലാളിയെ കാണാതെ പോയിട്ട് നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന അവസരത്തിൽ പോലും റെയിൽവേയിലെ ഏതാണ്ട് എഞ്ചിനീയർമാർ മാത്രമാണ് വന്നിട്ടുള്ളത്. ഡിവിഷണൽ ഓഫീസ് എന്ന് പറഞ്ഞ ഒരു വിളിപ്പാട് അകലുകയാണ്. ഡിവിഷണൽ ഓഫീസറോ അതിന്റെ ഡിവിഷണൽ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോ ഇവിടെ സന്ദർശിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. അദ്ദേഹം വീണ്ടും ഈ റെയിൽവേക്കെതിരെ മറ്റൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, അതായത് തൊട്ടടുത്താണ് രജിസ്ട്രേഷൻ ഓഫീസർ, അക്കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ എത്തിയില്ല അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ആ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഗൌരവമുള്ള വിമർശനം അത് മന്ത്രി വി ശിവൻകുട്ടി തന്നെ നടത്തുന്നു. നേരത്തെ നഗരസഭാ മേയറും സമാനമായ രീതിയിൽ ചില പ്രതികരണങ്ങൾ നടത്തി.